ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ജുനൈസിൻ്റെ ഒരു വീഡിയോ കാണാം. ജുനുക്ക ഇപ്പോൾ പുതിയ വള്ളത്തിൽ കയറി നിൽക്കുകയാണ്. അതായത് റിനോഷിൻ്റെയും മിഥുൻ്റെയും കൂട്ടത്തിലാണ് ജുനുക്കയുടെ പുതിയ കമ്പനി. അവർക്ക് കൂടുതൽ പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് വിചാരിച്ചാണോ, അതോ അവരെ ഔട്ടായി പോകുകയാണെങ്കിൽ അവരുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ്? ഏതായാലും ജുനിക്കയുടെ ആത്മാർത്ഥ കമ്പനി ഇപ്പോൾ റിനോഷും മിഥുനുമാണ്. കാരണം അവരുടെ കൂടെ കിടക്കുന്നു, അവരുടെ കൂടെ എഴുന്നേറ്റിരുന്ന് കാപ്പി കുടിക്കുന്നു, വർത്തമാനം പറയുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഏരിയയായി കാണാത്ത ജുനൈസാണ് ഇപ്പോൾ ഇവരുടെ പുറകെ നടക്കുന്നത്. എന്താണ് ഉദ്ദേശമെന്ന് നമുക്കിപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ വിഷ്ണുവിൻ്റെ പ്രകടനത്തിൻ്റെ ബാക്കിയായിട്ട് കംപ്ലീറ്റ് ചാനൽ ഔട്ടായിപ്പോയ റിനോഷും അവൻ എങ്ങനെ റിനോഷിനെ റിക്കവർ ചെയ്ത് വിഷ്ണുവിനെതിരെ ആയുധമാക്കാമെന്ന് വിചാരിച്ച് പിരികേറ്റിക്കൊണ്ട് നടക്കുന്ന ജുനൈസിനെയുമാണ് നമുക്ക് ഫുൾ ടൈം ബാലൻസ് കണ്ടത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു വട്ടം കിടന്ന് ഉറങ്ങിയ ശേഷം വീണ്ടും പദ്ധതി ആലോചിച്ച് നാദ്രയുടെയിൽ എന്തോ സംഭവം ഉണ്ടെന്ന് വിചാരിച്ച് അതുവരെ നാദ്രയുമായിട്ട് അടിയിട്ടിരുന്ന ജുനൈസ് പോയി നാദ്രയും വിളിച്ചുകൊണ്ട് എല്ലാവരും ഉറങ്ങിയ ശേഷം ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുന്ന സീനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നാദ്രയോട് വിളിച്ചോണ്ട് വരുന്ന നാദ്രയുടെയിൽ വിഷ്ണുവിന്റെ എതിരെയുള്ള എന്തോ ബോംബ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ജുനൈസിനെക്കാട്ടിലും വലിയ ഉഗ്ര ബോംബായ നാദ്രയുടെ അടുക്കൽ ഈ വിളിച്ചോണ്ട് വന്നപ്പോഴേ നാദ്രയ്ക്ക് രോഗം മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ജുനൈസിന്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്ന നാദ്ര ഒന്നും വിട്ടു പറയില്ലെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. വിളിച്ചോണ്ട് വന്നിരുന്നുണ്ടെങ്കിൽ നീ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് ജുനൈസ് ചോദിച്ചത്. നാദ്ര നൈസായിട്ട് അത് ഉഴപ്പി വിടുന്നുണ്ട്. ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, ആ പറഞ്ഞത് തെറ്റാണ് വിഷ്ണു, അത് ക്ലിയർ ചെയ്യാം, ഞാനും കേട്ടിട്ടുണ്ട്, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവർക്ക് ആയുധമാക്കാൻ പറ്റില്ലെന്ന് എടുത്ത് അങ്ങ് മാറ്റിക്കളഞ്ഞു നാദ്ര. അപ്പം പിന്നെ റിനോഷിനെ ന്യായീകരിക്കുകയാണ് ജുനൈസ് വീണ്ടും. ജുനൈസ് വിഷ്ണു റിനോഷ് ചീത്ത വിളിക്കും എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യുകയാണ് എന്നാണ് ജുനൈസ് പറയുന്നത്. പിന്നെ ഒന്ന് ചീത്ത വിളിച്ചാൽ അങ്ങ് ക്ഷമിക്കരുതോ എന്ന് പറയുന്ന ജുനൈസിൻ്റെ ഡബിൾ സ്റ്റാൻഡ് കളി ഇപ്പോൾ നിങ്ങൾ ഇത് കാണണം. അപ്പം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് കാണാം, ബാക്കി ജുനൈസ് എന്താ പറയുന്നത്. റിനോഷിനെ അലക്കി വെളുപ്പിക്കുന്ന ജുനൈസിനെയാണ് നമ്മൾ കാണുന്നത്. ഫുള്ളായിട്ട് ഏറ്റവും കൂടുതൽ ഡബിൾ സ്റ്റാൻഡും ത്രിബിൾ സ്റ്റാൻഡും ഒക്കെ കളിക്കുന്നത് ഇപ്പം ജുനൈസ് ആണ്. കാരണം ഒരു പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ജുനൈസിന്റെ സ്വഭാവം എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല. കാരണം എല്ലാത്തിനകത്തും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പ്രോഗ്രസീവ് മൈൻഡും ഒക്കെ പറയുന്ന ജുനൈസ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. ശരിക്കും ഇതൊക്കെ ഈ പ്രോഗ്രസീവ് മൈൻഡ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ജുനൈസ് എന്താണെന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. ഏത് വേർഡിനെയും അതിനകത്ത് ഷിജു പറഞ്ഞ മാതിരി ഇപ്പം വാതർന്ന് വർത്തമാനം പറയാൻ പേടിയാണ് ജുനൈസിനെയും ആദരായും കൊണ്ട്. കാരണം ഏത് വാക്ക് ഉപയോഗിച്ചാലും ഉടനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞുകൊണ്ട് വരുന്ന ജുനൈസാണ് ഉള്ളത്. എന്നിട്ട് ജുനൈസ് കാണിക്കുന്നതൊക്കെ ഈ പണിയാണ്. ഇപ്പോൾ പറയുന്നു വിഷ്ണു വിഷ്ണുവിൻ്റെ അടുക്കൽ മാപ്പ് പറഞ്ഞാലും ഇപ്പം ഉള്ള കുടുംബാംഗങ്ങളെല്ലാം പറയും ഇതൊരു സ്ട്രാറ്റജിയാണ്, അതുകൊണ്ട് ലാലേട്ടം വരുമ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ മാപ്പ് പറയാം എന്ന ജുനൈസ് റിനോഷിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ അവിടെ തെറി വിളിച്ചു എന്ന് പറയുന്ന വാക്ക് അത് ഒരു തെറിയല്ല ഞങ്ങളുടെ അവിടെ എന്ന് ഇപ്പോഴും പറയുന്ന റിനോഷും അതിനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ അവിടെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ പറയും മിണ്ടാതിരിയടാ, അധികം ചിലക്കാതിരിയടാ, പിന്നെ പറയും കുണക്കാതിരിയടാ എന്ന് പറയുന്നത് തെറിയല്ലെന്ന് ജുനൈസ് നാട്ടിക ഏരിയയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരിലുള്ള കൂട്ടുകാരനൊക്കെ ഈ ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തെറി തന്നെയാണ് എന്നാണ്. കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കൂട്ടത്തിൽ ഒറ്റ സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ ആ തെറിയായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചിലക്കാതിരിയടാ എന്നൊരു മീനിങ് ആയിട്ട് തെറിയാണ് പറയുന്നത്. പക്ഷേ
ജുനൈസിന് അത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. ജുനൈസ് പറയുന്നത് ചിലക്കാതിരിക്കണ എന്ന മീനിങ്ങിനാണ് അങ്ങനെ പറയുന്നത് എന്നാണ്. അപ്പൊ ആ സീനോടെ നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ നിർത്താം. എനിക്ക് ഇപ്പോഴും അറിയണം, ഞാൻ വീട് ഞാൻ വീണ്ടും ഉപയോഗിക്കണത് കൊണക്കട എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടില് എന്റെ നാട്ടിലുള്ള കാര്യമാണ് പറയണത്. ഞാൻ ഇങ്ങനെ ഇപ്പൊ സംസാരിച്ചു ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾ പറയാറുണ്ട് ചിലക്കലട, ഇപ്പൊ കൊണക്കലട, അതങ്ങനെയാണ്. അപ്പൊ നമുക്ക് ജുനൈസിന്റെ ഇനിയും ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡും ത്രിബിൾ സ്റ്റാൻഡും ഉള്ള വീഡിയോകൾ ധാരാളമായി കാണാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇനിയുള്ള വരും ദിവസങ്ങളിൽ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.